Hi all, assalamu alaikum wa rahmatullahi wa barakatuh. Welcome back to our channel. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു ശനിയാഴ്ച ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചുച്ചുക്കുട്ടിയും അയച്ചനും ഒക്കെ രാവിലെ തന്നെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ട്. ഭയങ്കര വാശി പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത് ഞാനും ഹയാനും ഇച്ചിലു ബേബിയും കൂടിയാണ്. റാനക്കുട്ടിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ റാനക്കുട്ടി ക്ലാസ്സിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനിതേ എൻ്റെ അത്തയും റാനക്കുട്ടിയുമാണ് ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അത്ത ഉച്ചയ്ക്ക് വരും. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന് കിടക്കുമ്പോഴേക്കും എല്ലാം ഒന്ന് നീറ്റായിരിക്കാം. അവന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കുകയാണ്. പിന്നെ മൂപ്പര് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്ന ചിലർ പറയുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് ഇടുക. എങ്കിലും നിങ്ങൾ എത്ര പേര് വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ എനിക്കും കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം പർച്ചേസ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഒന്നിച്ച് ബോട്ടിൽസിലൊന്നും പാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്ന ടൈമിൽ ഓരോന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ബോട്ടിൽസിലൊക്കെ ആക്കി വെക്കാറാണ് കേട്ടോ ഇപ്പോൾ പതിവ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അതിന് മുമ്പ് ചിലപ്പോൾ വേറെ വീഡിയോ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു കോൺഫ്ലെക്സ് ഞാൻ എന്താ വാങ്ങിയേക്കുന്നതെന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ വിഷമമോ വിഷമമോ ഇങ്ങനെ എടുത്ത് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പട്ടിണി അടക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്, എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ അടക്കും. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതായത് വീഡിയോയിൽ കാണിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ മിക്കതും നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഉള്ള പാത്രങ്ങളാണ് കേട്ടോ. ഈ ഒരു പാത്രം കണ്ടിട്ട് സലു കിച്ചണിൽ സമീരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല പാത്രമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഇതേ റൂമിലേക്ക് വീണ്ടും വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇവിടെയാണ് കേട്ടോ. ഈ സൈഡാണ് പയം ചെയ്യുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് സംഭവം പരിചയപ്പെടുത്തി തരാവേ. ഇപ്പൊ വിന്റർ സീസൺ വരാൻ പോവാണ്. അതോടുകൂടിയിട്ട് ഈ മുടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കാരണം നമ്മുടെ വിന്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫ് വരാനും മുടി പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് എന്തെങ്കിലും യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി റഫായിട്ട് അത് പൊട്ടി പൊട്ടി പോകാനും കൊഴിയാനും ചാൻസ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ DIY എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ലെമൺ ജ്യൂസ്, ജിഞ്ചർ ജ്യൂസ് നല്ലതാണ്, നമ്മുടെ സ്കാൽപ്പിന് നല്ലതാണ്, മുടി കൊഴിയാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും, ഡാൻഡ്രഫ് വരാതിരിക്കാനും. പക്ഷെ ഇത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫ്രീക്വന്റ് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഡാൻഡ്രഫ് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ വന്നിട്ട് മാമാർത്ത് വന്നിട്ട് നമ്മൾ നാച്ചുറലി ഡാൻഡ്രഫ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് രണ്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിച്ചു തരാം. മാമാർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ, പിന്നെ ലെമൺ ആന്റി ഡാൻഡ്രഫ് കണ്ടീഷണർ. ഈ രണ്ട് ഒരു ലെമൺ ഷാംപൂവിന്റെ മേജർ ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡാൻഡ്രഫിനെ റെഡ്യൂസ് ചെയ്യുന്നു, ജെന്റലി ക്ലെൻസസ് ചെയ്യുന്നു, നമ്മുടെ സ്കിന്നിനെ സൂത്തൻ ഇച്ചി സ്കാൽപ്പ് ആക്കി തരുന്നു, സ്കാൽപ്പിനെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അതുപോലെ നമ്മുടെ ലെമണിന്റെ കണ്ടീഷണറിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിനെ സോഫ്റ്റും സ്മൂത്തും ആക്കും. മേജറിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കാൽപ്പിനെ 100% സേഫ് ആക്കി, ഈ ഡാൻഡ്രഫിൽ നിന്നും സേഫ് ആക്കി നിലനിർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവരുടെ മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ ഹെയർ ടൈപ്സിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ എല്ലാറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ അവരുടെ സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഓഫ്ലൈൻ പ്രസൻസും കൂടി ഉണ്ട്. എവിടെയെങ്കിലും ഷോപ്പിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക. അവരുടെ ആപ്പിൽ നിന്നും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഒരു കൂപ്പൺ കോഡായ SILU2023 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ മാമാർത്തിന്റെ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും അവർ അവരുടെ സൈറ്റിൽ ലിങ്ക് ചെയ്തിട്ട് ഒരു മരം നടും, അതായത് ഒരു ട്രീ നടും എന്നുള്ളതാണ്. 2025 കൂടിയിട്ട് 1 മില്യൺ ട്രീസ് നടണമെന്നാണ് അവരൊരു നല്ലൊരു ഉദ്ദേശം. അതിൽ നമ്മളും കൂടെ പങ്കാളിയാവുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു. അതായത് നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഡാൻഡ്രഫ് എന്നൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റും മുടി കൊഴിച്ചിലൊക്കെ തടയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഷാംപൂവിന്റെ ഒരു ടെക്സ്ചർ ഇതെങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക.
ഷാംപൂ നമ്മൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുളിച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കണ്ടീഷണർ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഈ കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടിയൊക്കെ ഇല്ലേ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ കണ്ടീഷണർ ഇട്ട് കുളിച്ചു നോക്കുക. നല്ല സോഫ്റ്റ് ആവും, ഈ ജട പിടിക്കുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മുടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാനും വേണ്ടിയിട്ട് ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി നീറ്റാക്കി വെക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ ആയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഈ പറഞ്ഞില്ലേ സമീറത്തെ വിളിച്ച ആ ഒരു പാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോപ്പിലുണ്ടോയെന്ന് ചോദിച്ചിട്ട് വിളിച്ചതായിരുന്നു. പക്ഷെ ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് അടിച്ചു മാറ്റി. അപ്പോൾ എനിക്ക് അതിൻ്റെ വാല്യൂ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ജർമ്മൻ മെയ്ഡാണ്, നല്ല സാധനമാണ്, നശിപ്പിക്കാതെ എടുത്ത് വെച്ചോന്ന് അറിയണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കളർ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതും നമ്മുടെ ഷോപ്പത്തെയാണ്. പിന്നെ ഈ ഒരു മാർബിളിൻ്റെ അതും ഷോപ്പത്തെ തന്നെയാണ്. അതിൻ്റെ മുകളിൽ വെച്ചതും ഷോപ്പത്തെ, ഇതും ഷോപ്പത്തെ. നോക്കുന്ന സമയത്ത് എല്ലാം ഷോപ്പിൽ നിന്നാണ് എന്ന് തോന്നുന്നു. ഇതും നമ്മുടെ ഷോപ്പിൽ തന്നെയാണ്, ഇംബെക്സിൻ്റെ ആണ്. 3 ലെയർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, നമുക്ക് എന്തെങ്കിലും പൊരിക്കാനും ഒക്കെ പറ്റുന്ന നല്ല പാത്രങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ചോദിക്കും. ഇല്ല മക്കളേ, ഇല്ല, അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പക്ഷെ ഇനി വരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം നമ്മുടെ ഷോപ്പിൽ തന്നെയാണ്. പക്ഷേ ഇത് കാണിച്ചു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൈമാറി വേറെ ആരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ ഇതുപോലെ ആക്കിത്തരും. ഏതോ രണ്ണം ഒഴിച്ച് എന്തോ ആരോ പൊരിച്ചതാണ് ഇങ്ങനെയായി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുമ്പോഴേക്കും ഒരു പരുവം. പിന്നെ ഈ ഒരു പർപ്പിൾ കളർ പാത്രം നമ്മുടെ ഷോപ്പിൽ തന്നെ, നല്ല അടിപൊളി കളേഴ്സ് ഉള്ള ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഒരു 2 വർഷം മുമ്പ് നമ്മൾ സെയിൽ ചെയ്തതാണ്. ഇപ്പോൾ സ്റ്റോക്ക് കിട്ടുന്നില്ല. സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ വെച്ചിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ നോക്കട്ടെ. പിന്നെ ഇപ്പോൾ മുകളിൽ വെച്ചത് താഴത്തെ നമ്മുടെ ഷോപ്പത്തെയും, മുകളിൽ വെച്ചത് ഐക്യയിലത്തെ പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു പാന്, ഈ ഇംഗ്ലീഷ് എയർ ഫോറിനേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അതുപോലത്തെ പാനാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുപ്പിപാത്രം വന്നിട്ടും കോയമ്പത്തൂർ ലുലു എന്ന് വാങ്ങിച്ച ഒരു പാത്രമാണ്, ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നത്. ലുലുക്ക് പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല. കുറേ വീഡിയോസ് നമ്മളിങ്ങനെ എടുത്തു വെക്കും, പക്ഷെ എല്ലാം ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നണ മാത്രമേ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയുണ്ടാവും. പിന്നെ അതേ ഇപ്പോൾ ഇതുപോലെയുള്ള കടായി, ഇതുപോലെയുള്ള പാനൊക്കെ ഒരു ഡ്രോയറിൽ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ അപ്പുറത്ത് വെച്ചു. പിന്നെ അതിനുശേഷം ഇത് വന്നിട്ട് ഇതുപോലെ ലുലുന്ന്, കോയമ്പത്തൂരിലെ ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ടേബിൾ മാറ്റും ഈ ഒരു സംഭവങ്ങളും ഇടയ്ക്ക് മാത്രം എടുത്ത് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കുട്ടികളൊക്കെ വലിച്ചിട്ടിട്ട് ഒക്കെ നശിപ്പിക്കുന്നു പറഞ്ഞിട്ട് വല്ലപ്പോഴും മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. റാനക്കുട്ടിക്ക് ചില സമയം തോന്നും നല്ലൊരു പാർട്ടി എന്തെങ്കിലും ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ കബേർഡ്സിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ മെറ്റീരിയലും എങ്ങനത്തെയാണ് എങ്ങനെയാണ് പണി കഴിപ്പിച്ചുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏത് വീഡിയോസിലാണെന്ന് പറഞ്ഞിട്ട് ചിലർ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അത് ഏത് വീഡിയോയിലാത്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് വീഡിയോയിലാണ് എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ കാണിച്ചതെന്നുള്ളത്. പ്രൊമോഷൻ വന്ന പ്രൊഡക്ട്സ് ആയിരിക്കും, ബെഡ്ഷീറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റായിട്ട് കാണിക്കുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കുറേ സംഭവങ്ങൾ കാണിക്കില്ല കുറേ വീഡിയോസ് ഇടുന്ന സമയത്ത്. പിന്നെ അതെ, ഈ ഒരു കബോർഡ്സിൽ വെച്ചിരിക്കുന്ന ആ ഗോൾഡൻ കളർ പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെ ഓരോ പ്രാവശ്യം ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ വാങ്ങി വാങ്ങി എടുത്ത് വെച്ച് അങ്ങനെ ഒന്നിച്ചാക്കിയ കുറച്ച് പാത്രങ്ങളാണ്. നമ്മുടെ കിച്ചൻ്റെ ഒരു തീം എന്ന് പറയുമ്പോൾ തന്നെ വൈറ്റും ഗോൾഡൻ കളറും ആ ഒരു തീമാണ് കേട്ടോ. ഇപ്പോൾ അടുക്കി വെച്ചിരിക്കുന്ന ആ അടുക്കി വെക്കുന്നില്ലേ ആ ഒരു പാത്രങ്ങളെന്ന് പറയുമ്പോൾ ഇക്സോറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് അവരുടെ ഒരു ഗോഡൗൺ ഉണ്ട്. പിന്നെ അതുപോലെ അവർ ആമസോണിൽ സെയിൽ ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇനിയിപ്പോൾ കുറച്ച് അടുക്കി പെറുക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ബേബി ഫുഡില്ലേ, ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബേബി ഫുഡാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മത്തനില്ലേ, അതും പിന്നെ പംകിൻ, അതും മുട്ടയാണ് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ കുട്ടികൾക്കും കഴിക്കാൻ പറ്റും, പിന്നെ എനിക്കും കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു പുഡിംഗ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ഈ മത്തൻ വന്നിട്ട് കുട്ടികളുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ മത്തൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
മത്തന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് തൊലിയൊന്നും കളയുന്നില്ല. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ഭാഗം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ വേണ്ടത്. ഇനി ഞാൻ വേവിക്കുന്നത് അഗാറോൻ്റെ ഈ ഒരു കെറ്റിലാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കെറ്റിലാണ്. നമുക്ക് മുട്ട വേവിക്കാനും പിന്നെ അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ വേവിക്കാനും ഒക്കെ ഇതുപോലെ താഴെ ഒരു പോർഷനും മുകളിലൊരു പോർഷനും വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സൂപ്പ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വേവിക്കാനൊക്കെ നല്ല ഹെൽപ്പാവുന്ന നല്ല അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഞാനിതുപോലെ ഒരെണ്ണം കൂടെ വാങ്ങിയിട്ട് അമ്മക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം മിക്ക സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും ഈസി ആയിരിക്കും. മറ്റ് കെറ്റിൽസിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാൽ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവല്ലോ. പക്ഷേ ഇത് വന്നിട്ട് അങ്ങനെയല്ല. ഞാൻ രണ്ടെണ്ണം ആവിയിലും വേവിച്ചെടുത്തിട്ടുണ്ട്, ബാക്കി രണ്ടെണ്ണം ഉള്ളിൽ വെള്ളത്തിലിട്ടും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി കെറ്റിലാണ്, യൂസ് ചെയ്ത് നോക്ക്, വലിയ റേറ്റും ഇല്ല കേട്ടോ. പിന്നെ അത് ഞാൻ പംപ്കിൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അത് ഇതുപോലെ ചെറിൻ്റെ എടുക്കാനായിട്ട് ട്രൈ ചെയ്തു. കുറച്ചൊക്കെ വന്നു, പക്ഷെ കുറച്ച് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്തൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. രണ്ട് മുട്ട അതിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു മുട്ടയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മത്തൻ കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങനെ അടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മിക്സി ജാറിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ തടവിയിട്ട് നമ്മുടെ ഈ പംപ്കിൻ്റെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരത്തിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇല്ലേ, അതാണ് കേട്ടോ, കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വാട്ടറി ആവണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. ഇനിയിപ്പോൾ ആവിയിൽ ഇതുപോലെ വേവിച്ചെടുക്കാം. ഞാൻ ഒരു സെക്ഷൻ വന്നിട്ടും ഇതുപോലെ ആവിയിൽ വേവിക്കുന്നുണ്ട്. ഇനിയൊരു സെക്ഷൻ വന്നിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ആ ഓവനിൽ വെച്ചതും എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം എന്തേ ഹയാൻകുട്ടൻ അടുത്തന്നെ ഇങ്ങനെ നിന്നിട്ട് അമ്മാൻ്റെ അങ്ങോട്ട് വേണം, അമ്മാൻ്റെ അങ്ങോട്ട് വേണം, അമ്മാൻ്റെ അങ്ങോട്ട് വേണമെന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എടാ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നേ ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ച് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് നടന്നില്ല കേട്ടോ. പിന്നെ ഇത് ആവിയിൽ വെച്ചത് ഏകദേശം ഈ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചതിച്ചുകൊണ്ട് കരണ്ട് പോയിട്ടാണ്, ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവനിൽ വെച്ചത് പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10 മിനിറ്റാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പുഡിങ്ങോ അല്ലെങ്കിൽ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറിലോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ രാത്രിയോ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. മധുരം നന്നായിട്ടിട്ടാണെങ്കിൽ നമുക്കൊക്കെ കഴിക്കാം. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്പോഞ്ചി ആയിട്ട് ഉള്ളിലിങ്ങനെ വെള്ളം വരുന്ന പോലെ, അതായത് നമ്മൾ കുറച്ച് പഞ്ചസാരപ്പാവ് കലക്കിയിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു സ്വീറ്റ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ന്യൂട്ടല വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ന്യൂട്ടല വാങ്ങുന്നത്. ഹേർഷ്യസൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇത് വാങ്ങിയിട്ടില്ല. എപ്പോഴും വിലയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന് പറയും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വാങ്ങി. അപ്പോൾ അതും കൂടെ സൈഡിൽ കുട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കഴിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടമുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഹേസൽ നട്ടിനാണ് ഈ നോട്ടൽ, അതുകൊണ്ട് കുട്ടികൾക്ക് ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് ഇപ്രാവശ്യം. അപ്പോൾ നമ്മുടെ ബേബിക്ക് ഇതുപോലെ പംപ്കിൻ വേറെ ടൈപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവളെങ്ങനെ കഴിക്കുന്നുണ്ടോയെന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ചെയറിലിരുത്തിയിട്ട് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ 2 പ്രാവശ്യം ഒന്ന് കറണ്ടും പോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വലിയ ബിരിയാണി പാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെയും നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതേ ഹയാൻകുട്ടനും കുറച്ച് അത് കഴിക്കുന്നുണ്ട്, അവനും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്ത്, അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് അത്യാവശ്യം ചൂടോടുകൂടെ ഉണ്ടാക്കി ഉടനെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തണുത്ത് കഴിഞ്ഞാലും ഒരു വസ്തുവിന് കൊള്ളൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആങ്ങളുടെ മോള് വായിൽ വെച്ചുടനെ ഛർദ്ദിച്ച്. ഞാൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും അത്യാവശ്യം അത് തണുത്ത്. ചൂടോടുക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനും കഴിച്ചു, ഹയാനും കഴിച്ചു, ബേബിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തണുത്തപ്പോൾ പിന്നെ ആർക്കും കഴിക്കാൻ വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ബേബി മൊത്തത്തിലെല്ലാം കാലിയാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തന്നാണ് കേട്ടോ. അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഇത് പ്ലേറ്റും കൂടെ നക്കി തുടച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് കറണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് നല്ല മഴയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത് സാറ്റർഡേ. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും സാറ്റർഡേ പോയിട്ട് നന്നായി ഉറങ്ങി എണീറ്റിട്ട്
പിന്നെ സൺഡേ രാത്രി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നുള്ളത്. കാരണം നമ്മുടെ സെൽഫ് കെയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ ഈ ഒരു സംഭവം വന്നിട്ട് നമ്മളൊരു 2 weeks മുമ്പ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ചൊച്ചുകുട്ടിക്ക് ചെരുപ്പില്ല, ഷൂയില്ല. അപ്പോൾ റാനക്കുട്ടി പോയിട്ടുണ്ട് കേട്ടോ ചുച്ചു ചുച്ചുക്ക് ചെരുപ്പ് വാങ്ങിക്കാനും വേണ്ടിയിട്ട് കാറിലിരിക്കാം. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആങ്ങളെ വിളിച്ച് രണ്ടാമത്തെ ആങ്ങൾ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാം, എവിടെ ഉണ്ടെങ്കിലും പോയി കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് പോയാലോ എന്ന് പറയും. കാരണം ഞാൻ ഭയങ്കര ഡെസ്പായിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് വിളിച്ചിട്ട് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാനും വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോയതാണ് കേട്ടോ. ഇത് വന്നിട്ട് തൃശ്ശൂരാണ്. ഈ ഷോപ്പിൽ വന്നിട്ട് ഇൻ്റർനാഷണൽ ലെവലുള്ള ഓരോ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ പോയത്. നമ്മൾ അവരെ രണ്ട് ഫാമിലി ഉണ്ട്, നമ്മളും ഉണ്ട് കേട്ടോ. പിന്നെ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും, പിന്നെ അതുപോലെ അവരുടെ അവിടെ നിന്ന് രണ്ട് ഫാമിലിയും, മൂത്താങ്ങളെ മാത്രം വന്നിട്ടില്ല, രണ്ടാമത്തെ ആങ്ങളെ പിന്നെ അമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഒരു നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു മൊത്തത്തിലൊരു ബഹളമായിരിക്കും, കച്ചപുച്ചാന്നായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസൊക്കെ കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ്. സംഭവം അവിടുത്തെ സാധനങ്ങളൊക്കെ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ അതിനനുസരിച്ച് നല്ലോണം കോസ്റ്റ്ലിയും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ അപ്പം തന്നെ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, എന്തോ റഷ്യൻ കേക്ക് അങ്ങനെ എന്തോ വന്നിട്ട്. പിന്നെ അവിടുത്തെ ഈ ഒരു സ്ക്രീനിൽ ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ വല്ല റെസിപ്പിയും നമുക്ക് കിട്ടുകയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതാണ്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല എന്ന് മനസ്സിലായി. എന്തൊക്കെയോ ബേക്ക് ചെയ്ത് എന്തൊക്കെയോ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം മുട്ടയൊക്കെ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുട്ട ഹാഫ് ബോയിൽ ഇതുപോലെ ആക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ കഴിക്കാൻ വലിയൊരു കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ട്. അതുപോലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാം കുറച്ച് വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് നേരത്തിന് നമുക്ക് കുറേ നമ്മുടെ വിഷമങ്ങളും ഒക്കെയൊക്കെ ഇങ്ങനെ മറക്കാൻ, ഇങ്ങനെ ഫാമിലി ആയിട്ട് കുറേ പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ നല്ല ഒരു അടിപൊളി ഒരു വൈബ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ അവർ പോകുന്ന സമയത്ത് എന്നെ വിളിക്കാറുണ്ട്, അങ്ങനെ കൊണ്ടുപോകാറുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇത് വന്നിട്ട് എന്തോ ഒരു നൂഡിൽസ് ആണെന്ന് പറയും. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല, എനിക്ക് ഓർമ്മയില്ല, അതാണ് സത്യം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ, അവസാനം നോക്കിയപ്പോൾ നമുക്ക് വേറെ വെള്ളം മാത്രം കിട്ടിയുള്ളൂ. എനിക്കിത് വലിയ ഇഷ്ടമായില്ല, പക്ഷെ കാണാനൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. പിന്നെന്താണ്, എല്ലാറ്റിന്നും ഓരോന്ന് ഓർഡർ ചെയ്ത് എന്നിട്ട് എല്ലാവരും കുറേശ്ശെ അങ്ങനെ ടേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു ചിക്കൻ, ഇതെന്തോ ഒരു ചിക്കനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു 4 പീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരത്തെ കാണിച്ചില്ല ഈ ഒരു സംഭവം. ഇതും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഞാൻ മുട്ട ആവാത്ത ഭാവമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അവർ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് തരും. പിന്നെ അതുപോലെ അവർ വേണമെങ്കിൽ സെർവ് ചെയ്യും. പിന്നെ നമ്മുടെ ഹേസൻ കുട്ടൻ ഹലാക്കിൻ്റെ കരച്ചിലാണ് പിന്നെ കരയാൻ തുടങ്ങിയത്. അവന് വിശക്കാൻ തുടങ്ങി. നമ്മളിവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ തന്നെ കുറേ ലേറ്റ് ആവുമല്ലോ. അങ്ങനെ കരച്ചിലോട് കരച്ചില്ല. അവനൊന്നും കൺട്രോൾ ചെയ്യാൻ വിളിക്കുന്നതിൻ്റെ പകുതി മതിയാവും. പിന്നെ ഇത് വന്നിട്ട് എന്തോ ഒരു ഫ്രൈഡ് റൈസോ നൂഡിൽസ് കേട്ടാ, എന്ത് സിംഗപ്പൂർ അങ്ങനെ എന്തോ ഒരു നൂഡിൽസ് ആയിരുന്നു. നൂഡിൽസൊക്കെ ഭയങ്കര തിന്നായിട്ടാണ് ഉണ്ടായിരുന്നത്, സേമിയ പോലെ. പിന്നെ ഇത് വന്നിട്ട് എന്തോ ഒരു സ്പെഗറ്റി, ഞാൻ ഏതോ ഒരെണ്ണം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സൂപ്പ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇതും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു, കുഴപ്പമില്ല. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്ന ഈ ഒരു സംഭവം പഴവും പിന്നെ ബീഫൊക്കെ വെച്ചിട്ട് കാണാനും നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ഒരു റൈസും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിനൊന്നും പേരറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. ഇതിലിങ്ങനെ ചിക്കനൊക്കെ മുകളിൽ വെച്ചിട്ട് എപ്പോഴും നല്ല ഇങ്ങനെ ചൂടോടുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അവർ. ആ ഒരു റൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതും എന്തോ ഒരു സ്പെഷ്യൽ റൈസ് ആയിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കമന്റ് ചെയ്യാത്തവരൊന്ന് കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ലാ. ബേബി, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.